ലോബ്സ് ക്രാഫ്റ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് മനോഹരമായ ഒരു ബോട്ടിലാട്ടാണ്. നമ്മുടെ എല്ലാവരും കയ്യിലുണ്ടാകുന്ന മെഡിസിൻ ബോട്ടിലും മുട്ടത്തോടും ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ആർട്ടുണ്ടാക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് രണ്ട് ബോട്ടിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബോട്ടിലും എടുക്കാം. പിന്നെ ഞാൻ ഇവിടെ പ്രധാനമായ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ഞാനൊരു ബ്രഷും എടുത്തിട്ടുണ്ട്. ഈ മുട്ടത്തോട് ഞാൻ മിക്സിയിൽ എടുത്ത് പൊടിച്ചിട്ടതാണ്. മുട്ടത്തോട് നന്നായിട്ട് പൊടിയണം കേട്ടോ. ഇത് രണ്ടും മുട്ടയുടെ തോട് പൊടിച്ച് എടുത്തതാണ്. ഇത്ര സാധനം മതി ഈ ആർട്ടിന്. എങ്ങനെയുണ്ട് ഈ ബോട്ടിലാട്ടൽ? സിമ്പിളല്ലേ? ഈ രണ്ട് ബോട്ടിൽ നന്നായി കളർ ചെയ്തെടുക്കാം. ഒരു ഗ്യാപ്പും വിടാതെ തന്നെ പെയിൻറ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. രണ്ട് കോട്ടിങ്ങായി നിങ്ങൾ പെയിൻറ് അടിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ പെയിൻറ് അടിച്ചു കൊടുക്കുക. ഇത് ഉണങ്ങാൻ വേണ്ടി ഒരു മണിക്കൂറെങ്കിലും കാത്തു നിൽക്കുക. ഇത് ഉണങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത പണി നോക്കാം. മുട്ടത്തോട് നമുക്ക് പിങ്ക് കളറുമായി മിക്സ് ചെയ്യാം. അത്യാവശ്യത്തിന് പിങ്ക് കളർ നിങ്ങൾ മുട്ടത്തോടിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. 5 മിനിറ്റെങ്കിലും മുട്ടത്തോട് നന്നായി മിക്സ് ചെയ്യുക. മിനുക്കപ്പൊടിയുടെ രൂപത്തിൽ നന്നായി മിക്സ് ചെയ്യുക. മുട്ടത്തോടിനെ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. ഇത് മിനുക്കുപൊടി പോലെയില്ലേ? ബോട്ടിലിൽ മുട്ടത്തോട് ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് പശയും വെള്ളവും മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ടത്തോട് നന്നായിട്ട് ബോട്ടിലുമേ ഒട്ടി നിൽക്കാൻ വേണ്ടിയാണിത്. ആവശ്യത്തിന് മാത്രം പശ എടുത്ത് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇനി നമുക്കൊരു ബ്രഷ് എടുത്ത് ബോട്ടിലുമേ നന്നായി പശ അടിച്ചെടുക്കുക. ഈ ബോട്ടിലുമേൽ മുഴുവനായും പശ അടിക്കുക. ഈ ബോട്ടിലുമേലാണ് നമ്മൾ മുഴുവനായിട്ട് മുട്ടത്തോട് ഒട്ടിക്കാൻ പോകുന്നത്. അതിനായി ബോട്ടിലുമേൽ മുഴുവനായും പശ അടിക്കുക. ഒരു ഭാഗവും വിട്ടുപോകാതെ നോക്കണം, അല്ലെങ്കിൽ ബോട്ടിലുമേൽ മുട്ടത്തോട് ഒട്ടാൻ പ്രയാസമാകും. ഇനി നമുക്ക് കുറച്ച് കുറച്ചായി ബോട്ടിലുമേൽ മുട്ടത്തോട് വിതറാം. മുട്ടത്തോടും മുഴുവനായിട്ടും ബോട്ടിലുമേൽ കവർ ചെയ്യുക. മുട്ടത്തോട് ഒരു ഭാഗവും വിട്ടുപോകാതെ ഒട്ടിക്കുക. മുഴുവനായി ഒട്ടിച്ചാലേ നമുക്ക് ബോട്ടിലിനൊരു തിളക്കം കിട്ടുകയുള്ളൂ. ആദ്യ ബോട്ടിലാണ് ഇങ്ങനെ മുഴുവനായി കവർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ബോട്ടിലിന് തിളക്കം ലഭിക്കുന്നില്ലേ? എങ്ങനെയുണ്ട് ആദ്യ ബോട്ടിൽ? എല്ലാവരും കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ബോട്ടിൽ പകുതി പശ അടിക്കുക. വേറൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യാം. ഈ നേരെ നമുക്ക് ബോട്ടിലുമേൽ മുട്ടത്തോട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുട്ടത്തോട് ഒട്ടിച്ച് കൊടുക്കുക. ഇത് ഞങ്ങൾ വേറെ ഡിസൈനാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ. രണ്ട് ബോട്ടിലുമേലും എങ്ങനെയുണ്ട് മുട്ടത്തോട് ഒട്ടിച്ചത്? മുട്ടത്തോടാണെന്ന് ഒട്ടിച്ചത് നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടോ? ബോട്ടിലിൻ്റെ ഭംഗിക്ക് വേണ്ടി ഞാൻ പൂക്കൾ ഒട്ടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ ബോട്ടിലാട്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?
ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി അനേബിൾ ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.